നമസ്കാരം. കുടുംബ ശൈഥില്യങ്ങൾ ബാല്യജീവിതങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതായി സംസ്ഥാന പോലീസ് നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. കുട്ടികളിലെ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കാൻ പ്രധാന കാരണം കുടുംബബന്ധങ്ങളിലെ പ്രശ്നങ്ങളാണെന്നാണ് കഴിഞ്ഞ 3 വർഷത്തെ കണക്കുകൾ പരിശോധിച്ച് തയ്യാറാക്കിയ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഓൺലൈൻ ഗെയിമുകൾ, പ്രണയനൈരാശ്യം തുടങ്ങിയവ ആത്മഹത്യക്ക് കാരണമായിട്ടുണ്ടെങ്കിലും അത് ചെറിയൊരു ശതമാനം മാത്രമാണെന്നാണ് കണ്ടെത്തൽ. 2019 230 കുട്ടികളാണ് സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തതെങ്കിൽ 2020 ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ എണ്ണം 311 ഉയർന്നു. 2021 ആത്മഹത്യാ നിരക്ക് വീണ്ടും കൂടി, 345. പാലക്കാട്, തൃശൂർ, കൊല്ലം, മലപ്പുറം, തിരുവനന്തപുരം, വയനാട് ജില്ലകളിലാണ് കുട്ടികളിലെ ആത്മഹത്യ കൂടുതൽ. കുട്ടികളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായി പ്രവർത്തിക്കുന്ന സംഘടനയായ ദിശ 2020 നടത്തിയ പഠനത്തിലും കേരളത്തിൽ ബാല്യകാല ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. സംസ്ഥാനത്ത് 1,200,000 വീടുകളിൽ കുട്ടികൾ ഭയപ്പാടിലാണ് കഴിയുന്നതെന്നും മാതാപിതാക്കളെയാണ് മറ്റാരെക്കാളും ഇവർ ഭയക്കുന്നതെന്നുമുള്ള റിപ്പോർട്ടും അടുത്തിടെ പുറത്തു വരികയുണ്ടായി. കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് മാധ്യമങ്ങളിൽ ദിനം പ്രതി പ്രത്യക്ഷപ്പെടുന്ന കുറ്റകൃത്യ വാർത്തകൾ. ഇടുക്കിയിൽ പിതാവ് മകനെയും ഭാര്യയെയും പേരക്കുട്ടികളെയും വീടിന് തീവച്ച് കൂട്ടത്തോടെ കൊന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. ഭർത്താവ് ഭാര്യയെയും ഭാര്യ കാമുകന്റെ സഹായത്തോടെ ഭർത്താവിനെയും മരുമകൾ അമ്മായിയമ്മയെയും കൊലപ്പെടുത്തുന്നതും പതിവ് സംഭവങ്ങളായി മാറിയിട്ടുണ്ട്. ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നേരത്തെയുണ്ടായിരുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് കേരളീയ സമൂഹം അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറിയത്. എന്നാൽ പൂർവോപരി അസ്വസ്ഥമാണ് ഇന്ന് അണുകുടുംബങ്ങളെന്നതാണ് വസ്തുത. ആധുനിക സമൂഹം നേരിടുന്ന മുഖ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ് കുടുംബ ശൈഥില്യം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകൾ കേരളത്തിലാണെന്നാണ് റിപ്പോർട്ട്. കുടുംബ കോടതികളിൽ കേസുകൾ വൻതോതിൽ കെട്ടിക്കിടക്കുകയാണ്. 2021 മാർച്ചിലെ കണക്കനുസരിച്ച് സംസ്ഥാനത്തെ വിവിധ കുടുംബ കോടതികളിലായി തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം 1.4 ലക്ഷം വരും. കുടുംബ ബന്ധങ്ങളിലെ താളക്കേടുകളാണ് തർക്കങ്ങളിലേക്കും കേസുകളിലേക്കും നീങ്ങുന്നത്. കുടുംബാംഗങ്ങൾക്കിടയിൽ ഭിന്നതയും വഴക്കും ഉടലെടുക്കുമ്പോൾ പൊട്ടിത്തെറിയിൽ എത്തി നിൽക്കാതെ അത് പരിഹരിക്കാൻ കൂട്ടുകുടുംബങ്ങളിൽ കാരണവരുണ്ടായിരുന്നു. അണുകുടുംബങ്ങളുടെ പിറവിയോടെ അതില്ലാതായി. വളരെ ലോലമാണ് കുട്ടികളുടെ മനസ്സ്. കുട്ടിക്കാലത്ത് അനുഭവിക്കുന്ന അല്ലെങ്കിൽ സാക്ഷിയാകേണ്ടി വരുന്ന ചെറിയ ആഘാതങ്ങൾ പോലും അവർക്ക് താങ്ങാൻ കഴിയണമെന്നില്ല. കുട്ടിക്കാലം കഴിഞ്ഞാലും അവരെ പിന്തുടർന്നേക്കും ഇത്തരം സംഭവങ്ങൾ. കുട്ടികളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ ആഘാതത്തിൽ നിന്ന് അവരെ മോചിതരാക്കാനുള്ള ഇടപെടലുകൾ പലപ്പോഴും രക്ഷിതാക്കളിൽ നിന്നുണ്ടാകുന്നുമില്ല. അടുത്തിടെ സുഹൃത്തിനൊപ്പം മൂന്നാറിൽ പോയ കുടുംബം കുട്ടിയെ കാറിൽ സുഹൃത്തിനൊപ്പം ഇരുത്തി ഷോപ്പിങ്ങിനായി ഇറങ്ങി. കിട്ടിയ അവസരം ഉപയോഗിച്ച് സുഹൃത്ത് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. സംഭവം അറിഞ്ഞിട്ടും സുഹൃത്തിനെ വഷളാക്കേണ്ടെന്ന് കരുതി കുട്ടിയുടെ പിതാവ് കേസ് നൽകിയില്ല. അയാൾ ഗൾഫിൽ പോയ ശേഷം കുട്ടിയുടെ മാതാവാണ് പോലീസിൽ പരാതി നൽകിയത്. ഇങ്ങനെ സംഭവങ്ങൾ മൂടിവെക്കാൻ ശ്രമിക്കുമ്പോൾ അത് പീഡകർക്ക് തുണയാകുകയും കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. പെൺകുട്ടികളെ കുടുംബ സുഹൃത്തുക്കളിലോ അയൽവീടുകളിലോ ഏൽപ്പിച്ച് മാതാപിതാക്കൾക്ക് പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയാണിന്ന്. 11-കാരിയെ പിതാവും സഹോദരനും വലിയച്ഛനും അമ്മാവനും പീഡിപ്പിച്ച സംഭവം വരെ അടുത്തിടെ പുറത്തു വരികയുണ്ടായി. പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഇരയാകുന്നു ഇത്തരം പീഡനങ്ങൾക്ക്. കുട്ടികളിൽ മാതാപിതാക്കൾ വലിയ പ്രതീക്ഷകളാണ് വെച്ചു പുലർത്തുന്നത്. അത് സഫലമാക്കാനാണ് തങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കും വരുമാനത്തിനും താങ്ങാനാവാത്ത വിധം വലിയ ഫീസ് നൽകിയും മറ്റും അവരെ പഠിപ്പിക്കുന്നത്. ഇതോടൊപ്പം കുട്ടിക്ക് ലഭ്യമാകേണ്ട സ്നേഹവും കരുതലും നൽകാൻ അവർ മറന്നുപോകുന്നു. ജീവിത നെട്ടോട്ടത്തിനിടയിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിനിടയിൽ കുട്ടികളുമായി ഇടപഴകാനും അവരുമായി സംസാരിക്കാനും രക്ഷിതാക്കൾക്ക് സാധിക്കാതെ പോകുന്നു. സ്നേഹം മനസ്സിലുണ്ടായാൽ പോരാ, അത് പ്രകടിപ്പിക്കുക കൂടി വേണം. ടിവിയിലും മൊബൈലിലും നോക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് മുഖാമുഖം സംസാരിക്കാൻ കഴിയാത്തതാണ് ബന്ധങ്ങൾ തകരുന്നതിൻ്റെ പ്രധാന കാരണമെന്നാണ് ഒരു പഠനത്തിൽ കണ്ടെത്തിയത്. വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ അടുപ്പക്കുറവ് തോന്നിത്തുടങ്ങുമ്പോഴാണ് കുട്ടികൾ ഗെയിമുകളുടെ അഡിക്റ്റുകളാകുന്നത്. മാതാപിതാക്കൾ തമ്മിൽ കലഹിക്കുന്നതും ഷണ്ട കൂടുന്നതും കുട്ടികളുടെ മനസ്സിനെ പ്രയാസപ്പെടുത്തും.
ഇത്തരമൊരു ഗ്രഹാന്തരീക്ഷത്തിൽ സമാധാനം ലഭ്യമാകില്ലെന്ന ചിന്ത വളരാൻ അതിടയാക്കും. മക്കൾ തന്നോട് സ്നേഹത്തോടെ പെരുമാറണമെന്നാണ് ഓരോ രക്ഷിതാവും ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഒരു കുട്ടി മാതാപിതാക്കളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നമ്മോട് കുട്ടികൾ എങ്ങനെ പെരുമാറണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ തിരിച്ചുള്ള സമീപനവും അത് തന്നെയായിരിക്കണം. എങ്കിൽ കുട്ടികൾ തെറ്റായ ഈ സൗഹൃദങ്ങളിലേക്ക് വഴിതെറ്റുകയോ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കുകയോ ഇല്ല.